ജിഷ വധക്കേസ് പ്രതി അമീറിനെ പെരുമ്പാവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജിഷയുടെ വീട്, ചെരുപ്പുകട, അമീറിന്റെ വാസസ്ഥലം, ഹോട്ടൽ എന്നിവിടങ്ങളിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും പ്രതി ധരിച്ചിരുന്ന വസ്ത്രവും പോലീസ് കണ്ടെടുത്തതായാണ് സൂചന. ജിഷയുടെ അമ്മ രാജേശ്വരിയും സഹോദരി ദീപയും പ്രതിയെ കാണിച്ചുവെങ്കിലും ഇരുവർക്കും അമീറിനെ മുൻപരിചയമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 5:30 ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പ്രതി ആമിറുൽ ഇസ്ലാമിനെയും കൂട്ടി പോലീസ് സംഘം പെരുമ്പാവൂരിലേക്ക് പുറപ്പെട്ടു. 6:20 പ്രതിയെ കൊലപാതകം നടന്ന പെരുമ്പാവൂർ കുറുപ്പമ്പടി വട്ടോളിപ്പടിയിലെ ജിഷയുടെ വീട്ടിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തി. കൊലപാതക ദിവസം ഈ വീട്ടിൽ വെച്ച് താൻ ചെയ്ത കൃത്യങ്ങൾ ആമിറുൽ പോലീസിന് വിശദീകരിച്ചു. കൊലപാതകത്തിന് ശേഷം കത്തിയും മദ്യക്കുപ്പിയുമായി ഇറങ്ങി വന്ന വഴിയും ഇവ ഉപേക്ഷിച്ച സ്ഥലങ്ങളും കനാലിലേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ചെളിയിൽ താഴ്ന്നു പോയ സ്ഥലവും ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു. ഇതെല്ലാം പോലീസ് ക്യാമറയിൽ പകർത്തി. വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് വിവാദമായ കുളിക്കടവിലേക്കായിരുന്നു. പ്രതി മൊഴി നൽകിയ മുൻവൈരാഗ്യത്തിന്റെ കഥ മാധ്യമ സൃഷ്ടിയാണെന്ന് നേരത്തെ വ്യക്തമാക്കിയ പോലീസ് വിചാരണ വേളയിൽ സംശയത്തിന്റെ ആനുകൂല്യം പോലും പ്രതിക്ക് ലഭിക്കാതിരിക്കാനാണ് ഇവിടെ എത്തിച്ച മൊഴി രേഖപ്പെടുത്തിയത്. തുടർന്ന് സംഭവ ദിവസം മദ്യം വാങ്ങിയ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്കും ഭക്ഷണം കഴിച്ച ഹോട്ടലിലേക്കും കൊണ്ടുപോയി തെളിവെടുത്തു. അതിനുശേഷമാണ് ആമിറുൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇരുങ്ങോൾ വൈദ്യശാലപ്പടിയിലെ ലോഡ്ജിലെത്തിച്ചത്. എന്നാൽ ജനം നിറഞ്ഞതിനാൽ പ്രതിയെ വാഹനത്തിനുള്ളിലെത്തി തന്നെ പോലീസ് കാര്യങ്ങൾ ആരാഞ്ഞു. പ്രതിയെ തിരികെ ആലുവയിലെത്തിച്ച് 11:30 ജിഷയുടെ മാതാവ് രാജേശ്വരി അമ്മയെയും സഹോദരി ദീപയെയും ഇയാളെ തിരിച്ചറിയുന്നതിനായി പോലീസ് ആലുവയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ പ്രതി ആമിറുൽ ഇസ്ലാമിനെ മുൻപ് കണ്ട പരിചയമേയില്ലെന്ന് ഇവർ പോലീസിൽ മൊഴി നൽകി. എന്താ ചോദിച്ചു, എന്തിനാ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തത്, നീ ആരാ, നിന്നെ ആരാ പറഞ്ഞു വിട്ടെ, അല്ലെങ്കിൽ നിന്റെ എന്തിനാ വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചു. പക്ഷെ അയാൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയില്ലാത്തതിനെ കൊണ്ട് സർവൈവർ അത് പറഞ്ഞു കൊടുത്തു. അയാള് പറഞ്ഞു അപ്പോഴത്തെ ഒരു ഇതിൽ ചെയ്തെന്നാണ് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്തെന്നാണ് പറഞ്ഞത്, വേറൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞു. അതേസമയം കൃത്യം നടത്തിയതിനു ശേഷം ജിഷയുടെ വീടിന്റെ പുറകുവശത്ത് രണ്ടാമത്തെ വട്ടമരത്തിന്റെ ചുവട്ടിൽ നിന്ന് വടക്കുവശത്തുള്ള കനാൽ ബണ്ടിൽ കത്തി വലിച്ചെറിഞ്ഞതായി അമീർ പോലീസിന് മൊഴി നൽകി. ഇവിടെ നിന്ന് കത്തിയും കാഞ്ചീപുരത്ത് നിന്ന് വസ്ത്രങ്ങളും കണ്ടെടുത്തതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം പൂർത്തിയാക്കി വിചാരണ നടപടികൾ തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. മലപ്പുറം മങ്കടയിലെ സദാചാര കൊലക്കേസിൽ 7 മുസ്ലിം ലീഗ് പ്രവർത്തകർ കസ്റ്റഡിയിൽ. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടുവെന്ന് ആരോപിച്ച് കൂട്ടിൽ സ്വദേശി കുന്നശ്ശേരി നസീറിനെയാണ് മൃഗീയമായി കൊലപ്പെടുത്തിയത്. രാത്രി 12 മണിയോടെയാണ് സംഭവം. നസീർ സന്ദർശിച്ച വീടിന്റെ വാതിൽ അക്രമി സംഘം തകർത്ത് ഉള്ളിൽ കടന്ന് ചോദ്യം ചെയ്തു. തുടർന്ന് മർദ്ദനം. 3 മണിക്കൂർ നേരം മൃഗീയമായി മർദ്ദിച്ചു. വെള്ളത്തിനുവേണ്ടി യാചിച്ച നസീറിന് അതുപോലും നൽകിയില്ല. മരണം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ പോലും അനുവദിച്ചത്. CPIM പ്രവർത്തകനായ നസീറിനെ ചതിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. സംഭവിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി അസമയത്ത് വിളിച്ചു വരുത്തി സഹായത്തിന് വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ആ സ്ത്രീയിലൂടെ സഹായത്തിന് വേണ്ടി വിളിച്ചു വരുത്തുകയായിരുന്നു. പക്ഷേ ഇരുട്ടിന്റെ മറവിൽ നേരത്തെ പറഞ്ഞ സദാചാര പോലീസ് കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കി പകപോക്കൽ നടപ്പാക്കി വളരെയധികം മതിര് കടന്നുപോയി എന്നുള്ളതാണ് ആർക്കും കയറി കണ്ടാൽ ബോധ്യപ്പെടുന്ന കാര്യം. പോലീസ് പിടിയിലായവരെല്ലാം സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. 2 പ്രതികൾ ഒളിവിൽ പോയതായാണ് പോലീസ് പറയുന്നത്. പെരിന്തൽമണ്ണ CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ മലപ്പുറം. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ സർക്കാരിന്റെ തീരുമാനത്തിന് മാനേജ്മെന്റുകൾ വഴങ്ങി. സർക്കാർ റാങ്ക് പട്ടികയിൽ നിന്ന് മാനേജ്മെന്റുകൾ പ്രവേശനം നടത്തും. മാനേജ്മെന്റുകൾ സർക്കാരുമായി കരാറൊപ്പിടും. മാനേജ്മെന്റ് പ്രതിനിധികളും സർക്കാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വിവരങ്ങൾ. ഈ വർഷത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായുള്ള എഞ്ചിനീയറിംഗ് മാനേജ്മെന്റുകൾ ഇന്ന് കരാർ ഒപ്പിടുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥുമായി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. രാവിലെ അവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും മാനേജ്മെന്റുകൾ ആവശ്യം ഉന്നയിച്ചിരുന്നത് പ്രവേശന പരീക്ഷയിൽ നിന്നും യോഗ്യത നേടാത്ത കുട്ടികളെ പ്രവേശനം അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പ്ലസ് വണ്ണിന് ജയിച്ച കുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ ഈ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചത് മാനേജ്മെന്റുകളെ അറിയിച്ചിരുന്നു. ഈ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും വ്യക്തമാക്കിയിരുന്നു.
ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ മുന്നോട്ട് വെച്ച മറ്റൊരാവശ്യം 60% +2 60% മാർക്ക് നേടുന്ന കുട്ടികളെ ഇത്തരത്തിൽ ഒഴിവുവരുന്ന സീറ്റുകളിലേക്ക് പരിഗണിക്കണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ വിഷയം തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ചകൾക്ക് ശേഷം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നൊരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. ഏതായാലും സർക്കാർ നിലപാടിന് മാനേജ്മെന്റുകൾ വഴങ്ങി എന്ന് തന്നെ പറയാം. ഏതായാലും കരാർ ഒപ്പിടുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനവട്ട ചർച്ചകളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോമി എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് സീതാറാം യെച്ചൂരിക്ക് നൽകുകയാണ്. Shri Sitaram Yechoori will now deliver the N. Ramachandran Memorial Lecture on the topic New Constructs of Nationalism and the Role of the Media. Honorable Governor Justice Sadasivam, Honorable Chief Minister Comrade Pinrai Vijayan, Leader of the Opposition, my good friend, and always a mischief maker, because he created some mischief here as well. But anyway, that is Ramesh Sritala, Mr. B.R.P. Bhaskar, Mr. P.P. James, Mr. Deepu Ravi, Mr. A. Rajakrishnan and Babu Divakaran, and my dear friends and esteemed members in the distinguished members in the audience. It is indeed a great honor to receive N. Ramachandran Memorial Award for this year. I mean, in the sense, I don't consider myself competent to be having been delivered this award, but nevertheless, since you have thought so, thank you very much. And I'll try to do justice, and receiving it from the Honorable Governor is indeed a very big honor and a pleasure in the company of the Chief Minister, our colleague in the Politburo, and Ramesh. But let me try at the outset to say how honored I am, in the sense that Mr. N. Ramachandran, during his lifetime, had built up a reputation of integrity as well as keeping the central focus of journalism as the people. People were the focus, and therefore sensationalism would have been at a low priority when you're talking about people's issues, which are unlike the case today. But I'll come to that later, because after his death, he's left behind a legacy. And that legacy that Mr. Ramachandran left behind, I think it's incumbent on all of us, the younger generation of journalists, to actually not to forget that the focus of all journalistic activity is the concerns of the people, and to put the pressure on the governments of the day to address these concerns while safeguarding the fundamental values of our nation. And I think that is a legacy in tune with it. I thought I'll venture into a new area, that is the concepts of nationalism, and we are now being victims of a specific concept of nationalism and the role of the media in that context. Mr. James was referring to some of the stories he was talking to me in the car while coming from the airport, but I don't want to repeat those stories, but since I've been provoked enough to tell stories, so let me begin by telling you a story. I have a written text which I don't propose to read. I mean, that will be the reference, but reading text is something I thought it never looks good in a public lecture, and
I'll just speak some of the points that I've covered there. But before that, I would like to narrate a story because, and it's only a story. Please don't impute motives to it. And to my friends of the media, I want to tell it because while coming here, Babu Divakaran, a former minister, he mentioned to me that something is coming in the scroll in the television, that I have said something about a matter that I also, it's new to me also, because I've never said or even thought of that. സംസ്ഥാനത്തെ 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് സി എ ജി റിപ്പോർട്ട്. 889.89 കോടി രൂപയുടെ നഷ്ടമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സർക്കാരിനുണ്ടായത്. ഭരണ നിർവഹണത്തിലെ വീഴ്ച ഗുരുതര സാമ്പത്തിക പ്രത്യാഘാതത്തിന് കാരണമായെന്നും സി എ ജി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇ എഫ് എൽ നിയമം നടപ്പാക്കുന്നതിൽ സർക്കാരിന് വൻ വീഴ്ചയുണ്ടായതായും നിയമസഭയിൽ സമർപ്പിച്ച സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിലാണ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വിവരിക്കുന്നത്. സംസ്ഥാനത്തെ 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് പറയുന്ന റിപ്പോർട്ട് 889.89 കോടി രൂപയാണ് നഷ്ടമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കെ എസ് ആർ ടി സി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ എന്നിവയാണ് കോടികളുടെ നഷ്ടം സമ്മാനിച്ച പ്രധാന സ്ഥാപനങ്ങൾ. കെ എസ് ആർ ടി സിയുടേത് 508.22 കോടിയും കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെത് 127.99 കോടി രൂപയും സിവിൽ സപ്ലൈസിൻ്റെത് 89.17 കോടി രൂപയുമാണ് നഷ്ടം. 50 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലുണ്ട്. 15 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമെന്ന് പറയുന്ന സി എ ജി റിപ്പോർട്ട് ഭരണ നിർവഹണത്തിലെ വീഴ്ച ഗുരുതര സാമ്പത്തിക പ്രത്യാഘാതത്തിന് കാരണമായെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയമം, കരാറുകൾ, ചട്ടം എന്നിവ പാലിക്കാത്തതുമൂലം സർക്കാരിനുണ്ടാക്കിയ നഷ്ടം 106.34 കോടി രൂപയും സാമ്പത്തിക താൽപ്പര്യം സംരക്ഷിക്കാത്തതുമൂലം 28 കോടി രൂപ നഷ്ടവും ഉണ്ടായതായും റിപ്പോർട്ട് പരാമർശിക്കുന്നു. 5 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിരിച്ചുവിടൽ ആരംഭിച്ചു. 9 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി കൊടുക്കുന്നതിലെ കാലതാമസം മൂലമുണ്ടായ നഷ്ടം 64.82 കോടി രൂപ. ഇ എഫ് എൽ നിയമം വന്നിട്ട് 15 വർഷമായിട്ടും നിയമം നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച. റവന്യൂ വനം വകുപ്പുകൾക്ക് ഏകോപനമില്ല. സർവേകളും അതിർത്തി നിർണയവും പൂർത്തീകരിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൽ പിടിപ്പുകേട് തുടങ്ങിയ കാര്യങ്ങളും സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തെറ്റായ വിനിയോഗ സർട്ടിഫിക്കറ്റുകളുടെ സമർപ്പണത്തിലൂടെ ഉണ്ടായ നഷ്ടം 15.20 കോടി. പൊതുമരാമത്ത്, ജലഗതാഗതം എന്നിവയിലെ പല പ്രവൃത്തികളുടെയും ഫലപ്രാപ്തി വിലയിരുത്തിയിട്ടില്ലെന്നും സി എ ജി കുറ്റപ്പെടുത്തുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം നടപ്പാക്കിയതിൽ കാര്യക്ഷമതയില്ല. പാലം പണികളിൽ കരാറുകാരന് അനർഹമായി നൽകിയത് 1.09 കോടി രൂപ. സി എ ജിയുടെ പരിശോധനാ റിപ്പോർട്ടുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന അതൃപ്തിയും സി എ ജി റിപ്പോർട്ടിൽ പ്രകടമാക്കിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുൽബർഗ റാഗിംഗ് സംഭവത്തിൽ അന്വേഷണ സംഘം എടപ്പാളിലേക്ക്. കേരള പോലീസിനും കർണാടക പോലീസിനും പെൺകുട്ടി നൽകിയ മൊഴി ഒന്നാണെന്ന് ഗുൽബർഗ ഡിവൈഎസ്പി ജാൻവി പറഞ്ഞു. നാലാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഗുൽബർഗ റാഗിംഗ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ജാൻവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെയാണ് എടപ്പാളിൽ എത്തിയത്. എടപ്പാളിൽ എത്തിയ അന്വേഷണ സംഘം റാഗിംഗിന് ഇരയായ പെൺകുട്ടിയെ ചികിത്സിച്ച എടപ്പാളിലെ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴിയെടുത്തു. റാഗിംഗിന് ഇരയായ പെൺകുട്ടി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കേരള പോലീസിനും കർണാടക പോലീസിനും നൽകിയ മൊഴി ഒന്നാണെന്നും ഡിവൈഎസ്പി ജാൻവി പറഞ്ഞു. She's mentioned a few places in her statement where she's gone earlier for treatment. So we'll be visiting those places today and taking statement of the concerned doctors. She's given a similar statement. We're still searching for her. Her whereabouts are not known. She's absconding still now. Yes. കേസിലെ നാലാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കുമെന്നും അവർ പറഞ്ഞു. ശേഷം ബന്ധുക്കളുടെയും മൊഴിയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കർണാടകയിലെ അൽഖമർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടന്നിട്ടില്ലെന്ന് സർവകലാശാലാ സമിതിയുടെ റിപ്പോർട്ട്. രാജീവ് ഗാന്ധി സർവകലാശാലാ സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കുടുംബ പ്രശ്നമാണ് അശ്വതിയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നും സമിതി റിപ്പോർട്ട്. അൽഖമർ നഴ്സിംഗ് കോളേജിന് അനുകൂലമായാണ് സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തിരികെ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നവീകരിച്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒന്നാം വാർഡ് രോഗികൾക്കായി തുറന്നുകൊടുത്തു. ജോളി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ജോളി ജോയ് ആലുക്കാസ്, ജോയ് ആലുക്കാസ് എന്നിവർ ചേർന്ന് വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കെ മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് സി എം ടി ജോയ് ആലുക്കാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രിയിലെ ഓർത്തോ വാർഡിന്റെ നവീകരണം നടത്തിയതും ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു. കോളേജ് എൻ എസ് എസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെ വാർഡുകൾ ആഴ്ചതോറും വൃത്തിയാക്കാനും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 155-ാം ഷോറൂം മലേഷ്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് മലേഷ്യയിലെ രണ്ടാമത്തെ ഷോറൂമാണ്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ദത്തിൻ പദുക്കാസറി ഹജാർ ഉസ്മാ മൻസറാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഭാരവാഹികളായ ഷംലാൽ അഹമ്മദ് എം പി, അബ്ദുൾ സലാം കെ പി, ദത്തുക് എച്ച് ജെ ഫറോസ്, മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി കൊച്ചിയിൽ സമൂഹ നോമ്പുതുറ. മതസൗഹാർദ്ദത്തിനായി പ്രവർത്തിക്കുന്ന റെഡ് സ്റ്റാർ എന്ന കൂട്ടായ്മയാണ് വിവിധ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും പങ്കെടുപ്പിച്ച് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. തൃക്കാക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റെഡ് സ്റ്റാർ എന്ന യുവ കൂട്ടായ്മയായിരുന്നു സമൂഹ നോമ്പുതുറയുടെ സംഘാടകർ. സങ്കുചിത ജാതിമത ചിന്തകൾ സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഒത്തുചേർന്നു. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നവർക്കൊപ്പം നോമ്പു തുറക്കാൻ ഒരു നാടൊന്നാകെ എത്തി. എല്ലാ ആഘോഷങ്ങളും ഇവർക്കിങ്ങനെയാണ്. ഓണത്തിന് സമൂഹ ഓണസദ്യയും ക്രിസ്തുമസിന് കരോളും കേക്ക് മുറിക്കലും ഒക്കെ അവരൊന്നാകെ ഏറ്റെടുക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ റംസാൻ മാസക്കാലത്തും സമൂഹ നോമ്പുതുറയും ഇവർ സംഘടിപ്പിച്ചു വരുന്നു. സ്വന്തം വീട്ടിൽ എന്ത് ഭക്ഷണം പാകം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഭരണാർത്ഥാക്കളുള്ള സമയത്താണ് എല്ലാ മതവിഭാഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് രക്ഷാത്രിക്കാകെ നടത്തിയത്. ഇതോടൊപ്പം ഇതിലൂടെ ജനങ്ങളെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും ഒന്നാണെന്നും ഈ ഒരു വിഭാഗത്തിന് മാത്രമല്ല നോമ്പെന്ന് എല്ലാവരെയും ഒരുമിച്ച് കണ്ടുപിടിച്ചുള്ള ഒരു പ്രവർത്തനമാണ് രക്ഷാത്രിക്കാകെ നടത്തിയിട്ടുള്ളത്. പി ടി തോമസ് എം എൽ എ, തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ കെ കെ നീനു തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഓരോ ആഘോഷങ്ങളും റെഡ് സ്റ്റാർ എന്ന യുവ കൂട്ടായ്മയ്ക്ക് നാടിന്റെ ഐക്യം കൂട്ടിയിണക്കാനുള്ള കൂടിച്ചേരലുകളാകുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി.